ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അനദർ എപ്പിസോഡ്. എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമുക്കൊരു ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാവേ. മാക്ഡൊണാൾഡിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്ന പോലത്തെ സെയിം ടൈപ്പ്, ഒരു ഡിഫറൻസും ഇല്ല, അതിനേക്കാളും നല്ല ക്രിപ്സായിട്ട് നമുക്ക് തന്നെ ഉണ്ടാക്കാം. അപ്പം അതിന് വേണ്ട എന്തൊക്കെയാ ഇൻഗ്രീഡിയൻസ് ആണ്, അതെങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ നന്നായിട്ട് പറഞ്ഞുതരാവേ. ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 5 പൊട്ടറ്റോസ് എടുത്തിട്ടുണ്ട്. നന്നായിട്ട് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്യണം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഡ്രൈ ചെയ്യാം, നന്നായിട്ട് തുടച്ചെടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ സ്കിൻ ഒന്ന് പീൽ ഓഫ് ചെയ്യാം. അപ്പം ഞാനിവിടെ എല്ലാത്തിൻ്റെ സ്കിന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്നും കൂടെ വാഷ് ചെയ്ത് ഡ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമുക്ക് ഇനി നന്നായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. നമുക്ക് ഇങ്ങനെ ചെറുതായിട്ട് നല്ല കട്ടി കുറച്ച് സ്ലൈസ് ആക്കാം ആദ്യം. അതിനുശേഷം നമുക്കിതുപോലെ ചെറുതായിട്ട് ഒരു നീളത്തിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഒത്തിരി അങ്ങ് തിന്നായി പോകാതെ നോക്കണം. ബാക്കിയുള്ള പൊട്ടറ്റോസ് എല്ലാം ഇതുപോലെ തിന്നായിട്ട് മുറിച്ചെടുക്കാം. ഇവിടെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിനി നന്നായിട്ടൊന്ന് തണുത്ത വെള്ളത്തിലിട്ട് വാഷ് ചെയ്തെടുക്കാം. ഒരു ഐസ് വാട്ടർ ആയിരിക്കണം അത്. നല്ല തണുത്ത വെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. അതിനുശേഷം നമുക്കിത് കഴുകി വാരി ഒരു പ്ലേറ്റ് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ കിച്ചൺ ടിഷ്യൂ അല്ലെങ്കിൽ ഒരു കിച്ചൺ ടവൽ വിരിച്ചിട്ട് വെള്ളം അബ്സോർബ് ചെയ്തൊക്കെ രീതിയിൽ നമുക്കതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ നിരത്തിയിട്ട് കൊടുക്കാം. അതിനുശേഷം കിച്ചൺ ടവലോ അല്ലെങ്കിൽ ഇതുപോലെ ഡ്രൈ ആയിട്ടുള്ള ഒരു ക്ലോത്ത് എടുത്തിട്ട് നന്നായിട്ട് വെള്ളം ഒന്ന് തുടച്ചെടുത്ത് മാറ്റാം. ഇപ്പോൾ പൊട്ടറ്റോയിലെ വെള്ളമെല്ലാം ഒരുവിധം പോയിട്ടുണ്ട്. ഇനി നമുക്കൊരു വലിയ പാൻ വെച്ചിട്ട് എണ്ണ ചൂടാക്കാൻ വയ്ക്കാം. എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് ഇതിൻ്റെ വെള്ളം പോയിട്ടില്ലെങ്കിൽ ഒന്നും കൂടെ ഒരു ചെറിയൊരു ഡ്രൈ ക്ലോത്ത് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് ഡ്രൈ ചെയ്തിട്ട് നമുക്ക് ആ ചൂടുള്ള എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം കുറച്ച് കുറച്ച്. ഈ ഫിംഗർ ഫ്രൈസ് ഇടുമ്പോൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ എണ്ണ നന്നായിട്ട് ചൂടായിരിക്കണം. പിന്നെ ഒത്തിരി അങ്ങ് ക്രൗഡഡ് ആയിട്ട് ഇടരുത്, കുറച്ച് മാത്രമേ ഇടാവുള്ളൂ. കാരണം അത് നന്നായിട്ട് മൂവ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ടാവണം ആ എണ്ണയ്ക്കകത്ത്. നമ്മൾ ഈ പൊട്ടറ്റോ 2 തവണയാണ് ഫ്രൈ ചെയ്യുന്നത്. ആദ്യം ഒരു ഷാലോ ഫ്രൈ ആണ്. ഷാലോ ഫ്രൈ എന്ന് പറയുമ്പോൾ തന്നെ ഒരു 30 സെക്കൻഡ് മാത്രം ഇതൊന്ന് ഫ്രൈ ചെയ്താൽ, ചെറുതായിട്ടൊന്ന് ഇളക്കിയെടുത്താൽ മാത്രം മതി. ഒത്തിരി നേരം ഇട്ട് ഫ്രൈ ചെയ്യല്ല, വെറും 30 സെക്കൻഡ് മാത്രം ആദ്യം. ഓക്കെ, ഇതിപ്പോൾ 30 സെക്കൻഡായി. നോക്ക്, ഇതിങ്ങനെ ഇരിക്കണം. എന്നിട്ട് നമുക്കിതൊരു ഒരു ചെറിയൊരു പ്ലേറ്റിലോട്ട് മാറ്റി നിരത്തി വയ്ക്കാം.
ഇങ്ങനെ തന്നെ ബാക്കിയുള്ള ഫ്രൈസ് നമുക്ക് ചെറുതായിട്ടൊന്ന് 30 സെക്കൻഡ് വരെ ഒന്ന് ഒന്ന് കൊള്ളിപ്പിച്ചെടുക്കാം. അപ്പം നമ്മൾ ബാക്കി വന്ന പൊട്ടറ്റോസും എല്ലാം അങ്ങനെ തന്നെ ഫ്രൈ ചെയ്ത് 30 സെക്കൻഡ് ഫ്രൈ ചെയ്ത് ഇനി നമുക്ക് ആ ഒത്തിരി എണ്ണയുള്ളത് ഒരു ചെറിയ ക്ലോത്ത് എടുത്തിട്ട് അല്ലെങ്കിൽ കിച്ചൺ ടിഷ്യൂ എടുത്തിട്ട് ഒന്ന് തുടച്ചെടുത്ത് മാറ്റാം. എന്നിട്ട് നമുക്ക് ഒരു 1/2 ടീസ്പൂണ് കോൺസ്റ്റാർച്ച് ആണിത്. ഒരു കോൺസ്റ്റാർച്ചിൻ്റെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒരു ക്രിപ്സിനെസ് കിട്ടുന്നതിന് വേണ്ടിയാണ്. കോൺസ്റ്റാർച്ച് ഇല്ലെങ്കിൽ ഇടേണ്ട ആവശ്യമില്ല, ഒന്നും ഇടേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ ഞാനൊരു ക്രിപ്സിനെസ് കിട്ടാൻ വേണ്ടി കോൺസ്റ്റാർച്ച് ഉള്ളതുകൊണ്ട് ഞാൻ ഇട്ടതാണ്. നിങ്ങളുടെ കയ്യിൽ കോൺസ്റ്റാർച്ച് ഇല്ലെങ്കിൽ ഒന്നും ഇടേണ്ട ആവശ്യമില്ല. അത് അതുപോലെ തന്നെ നമുക്ക് ഫ്രീസറിൽ വെച്ചൊന്ന് ഫ്രീസ് ചെയ്തെടുക്കണം. ഒരു 30 മിനിറ്റ് ഒന്ന് ഫ്രീസ് ചെയ്തെടുക്കാം. ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഞാനിതൊന്ന് ഫ്രീസറിൽ വെക്കുവാണ് 30 മിനിറ്റ് നേരത്തേക്ക്. അതിനുശേഷം നമുക്ക് നോക്കാം. അപ്പം നമ്മുടെ പൊട്ടറ്റോ ഫിംഗേഴ്സ് എല്ലാം ഇവിടെ നന്നായിട്ട് ഫ്രീസായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഫ്രീസായി കഴിഞ്ഞിട്ട് നമുക്ക് ഇത് സിപ്ലോക്ക് ബാഗിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ആവശ്യമുള്ള സമയത്ത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഇതിപ്പോൾ ഞാൻ ഇത്രയും ഫ്രൈസ് ഇപ്പോൾ ഉടനെ ഉണ്ടാക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ കുറച്ചെടുത്ത് സിപ്ലോക്ക് ബാഗിൽ ഇടുവാണ്. എന്നിട്ട് അത് നമുക്ക് ഫ്രീസ് ചെയ്ത് വെച്ച് ആവശ്യമുള്ള സമയത്ത് ഡയറക്റ്റ്ലി നമുക്ക് അതെടുത്ത് ഫ്രൈ ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് കുറച്ച് ഞാൻ സിപ്ലോക്ക് ബാഗിലിട്ട് ഫ്രീസറിൽ വെക്കുവാണേ. ഇനി നമുക്കിത് ഫൈനൽ ഫ്രൈ ചെയ്യാവേ. അപ്പോൾ ആദ്യം യൂസ് ചെയ്ത എണ്ണയില്ല, ആ എണ്ണ തന്നെ നമ്മൾ ചൂടാക്കിയിട്ട് നന്നായിട്ട് ചൂടാകണം. നന്നായിട്ട് തിളച്ച എണ്ണയ്ക്കകത്തോട്ടാണ് നമ്മളിത് ഇട്ട് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ടെമ്പറേച്ചർ വേരിയേഷൻ ഉണ്ടാവും. അതുകൊണ്ട് നല്ല തിളച്ച എണ്ണയ്ക്കകത്തോട്ട് നമ്മൾ നമ്മുടെ ഫ്രീസായിട്ടുള്ള പൊട്ടറ്റോ ഫിംഗേഴ്സ് നമ്മളിട്ട് കൊടുക്കാം. ഇടുമ്പോൾ ഉണ്ടല്ലോ ഒത്തിരി ക്രൗഡഡ് ആയിട്ട് ഇടല്ലേ, കുറച്ച് സ്പേസ് ഇട്ട് വേണം. കാരണം ഒത്തിരി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നന്നായിട്ട് ഫ്രൈ ചെയ്ത് വരത്തില്ല. അതുകൊണ്ട് കുറച്ച് കുറച്ച് വെച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഒത്തിരി അങ്ങ് ഡാർക്കാകാൻ നോക്കണ്ട, അത് കുറച്ച് ഗോൾഡൻ യെല്ലോ ആയി കഴിയുമ്പോഴേക്കും നമുക്കത് വാരിയെടുക്കാം. ഇനി ബാക്കിയുള്ള ഫ്രൈസ് എല്ലാം നമുക്ക് അതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ മാക്കിൻ്റെ ഫ്രഞ്ച് ഫ്രൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സീ നല്ല ക്രിപ്സിയാണ് കേട്ടോ. നമ്മൾ മാക്കിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതിനേക്കാളും നല്ല ക്രിപ്സായിട്ട് തന്നെ നമുക്ക് ഇതുപോലെ ചെയ്ത് നമുക്ക് വീട്ടിലുണ്ടാക്കി എടുക്കാവുന്നേ ഉള്ളൂ. അപ്പം പിങ്കിളിത് ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെ അവസാനത്തെ സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നമുക്കിനി കുറച്ച് സോൾട്ട് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് മിക്സ് ചെയ്യുക. സോൾട്ടിക്ക് വേണ്ടി, സോൾട്ടി ടേസ്റ്റിനാണ്. അപ്പം നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കുക എന്നുള്ള. പിള്ളേർക്ക് ഫ്രഞ്ച് ഫ്രൈസ് ഒത്തിരി ഇഷ്ടമല്ലേ. അപ്പോൾ ഇനി നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ് വാങ്ങിക്കാനായിട്ട് മാക്കി പോകേണ്ട ആവശ്യമേ ഇല്ല, നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. എല്ലാവരെയും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സി യു നെക്സ്റ്റ് വീഡിയോ. താങ്ക്സ് ഫോർ യുവർ വാല്യൂ ടൈം. ബൈ ബൈ.